ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ മാറ്റാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന BSF ൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ BSF-ലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും BSF-ലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. BSF-ലേക്കുള്ള അസിസ്റ്റൻറ്റ് കമാൻഡർ വാട്ടർ വിങ്ങിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ 24/10/2022 മുതൽ 22/11/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടണിൽ അപേക്ഷിക്കുക. ഇന്ന് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ 56,100 രൂപ മുതൽ 177,500 രൂപ വരെയാണ് സാലറിയെ ലഭിക്കുക. ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ആകെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിലാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 22 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ 81 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 86 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. വെയ്റ്റ് മിനിമം 50 കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആകെ 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1600 മീറ്റർ റണ്ണിംഗ് ആണ്, അതായത് 1 മൈൽ റണ്ണിംഗ് ആണ്. 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റാൻഡ് ബ്രോഡ് ജമ്പ് ആണ്, 4 ഫീറ്റും 6 ഇഞ്ചും ചാടിക്കിടക്കേണ്ടതുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് ക്ലിയർ ദ ഡിച്ചാണ്, 6 ഫീറ്റ് ചാടിക്കിടക്കേണ്ടതുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് ജമ്പ് ആൻഡ് റീച്ച് ആണ്, 7 ഫീറ്റ് ഒഴികെ 1 ഫീറ്റ് റീച്ച് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.rec.bsf.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 22/11/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടണിൽ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം സെൻറ്റർ എവിടേക്കുണ്ടെന്ന് നോക്കുവാണെങ്കിൽ ഡൽഹി, ഗാന്ധിനഗർ, ബംഗളൂരു, ജലന്ധർ, ഗുവാഹത്തി, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് സെൻറ്റർ ഉണ്ടാവുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.